ഹായ്, നമസ്കാരം. അങ്ങനെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ സുജിത് ഭക്തൻ്റെ ഒരു വീഡിയോയിൽ നമ്മുടെ റെഡി ടു ഈറ്റ് ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ കപ്പ ബിരിയാണിയൊക്കെ കഴിക്കുന്ന ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോ കണ്ടപ്പോൾ നമുക്കും തോന്നി, എന്നാൽ പിന്നെ അതൊന്ന് ഓർഡർ ചെയ്ത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് റിവ്യൂ നിങ്ങളിലേക്ക് എത്തിച്ചേക്കാമെന്ന് വിചാരിച്ച് നമ്മളിന്ന് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആമസോണിൽ നമ്മൾ ടാറ്റയുടെ ഒരു പ്രോഡക്റ്റ്, ടാറ്റയുടെ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. അത് ഓർഡർ ചെയ്ത് നമ്മുടെ കൈ കിട്ടി ഇപ്പോൾ തന്നെ 5 ദിവസമായി. അതായത് ബിരിയാണിക്ക് അവിടെ തന്നെ 5 ദിവസത്തെ പഴക്കമുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, കഴിക്കാൻ നല്ലതാണ്, വേറെ ഹെൽത്തിന് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എന്നാലും നമുക്ക് ഇതാണ് നമ്മുടെ ചിക്കൻ ബിരിയാണി. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം, അതിന് ശേഷം നമുക്ക് കുക്ക് ചെയ്ത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് അറിയാം. അപ്പൊ നമ്മുടെ ചിക്കൻ ബിരിയാണി ബോക്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് കൊച്ചും ഞാനും, ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാട്ടോ അൺബോക്സ് ചെയ്യണം. അതിനുശേഷം ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം. അതിനുശേഷം നമുക്കൊന്ന് കുക്ക് ചെയ്ത് നോക്കാം, കൊള്ളുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കി റിവ്യൂ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് കഴിച്ചാലോ. ഓക്കെ, അപ്പൊ നീ ആണോ കഴിക്കുന്നത്? ഞാനാണോ കഴിക്കുന്നത്? എന്നാ ഇവിടുന്ന് ഒരു പിടുത്തം കുടിച്ചു. ഇവിടുന്ന് ആ കവർ പൊടിച്ചത്. അപ്പോൾ ഇതൊരു ബോക്സിലാണ് നമുക്ക് ബിരിയാണി, ചിക്കൻ ബിരിയാണി വന്നിരിക്കുന്നത്. നമ്മളൊരു ഗിഫ്റ്റ് പേപ്പറിൽ, നമ്മൾ ഗിഫ്റ്റൊക്കെ പൊതിഞ്ഞു കൊടുക്കുന്ന ഒരു പേപ്പറിൽ അത് പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അയച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഈ കവർ, ആ വീണ്ടും പേപ്പർ ഇത് വലിച്ചു കഴിക്കും. രണ്ട് ബോക്സ് കേട്ടോ, രണ്ട് രണ്ട് ബോക്സിലെ ബിരിയാണി വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബില്ലെന്ന് പറയുന്നത് 334. അതായത് രണ്ട് ബോക്സ് ബിരിയാണി 334 രൂപയാണ്. സ്റ്റൗവിലാണ് കുക്ക് ചെയ്യുന്നത് എങ്കിൽ 3 to 5, അതായത് 3 മിനിറ്റ് തൊട്ട് 5 മിനിറ്റ് വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നമുക്ക് മൈക്രോവേവിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നതെങ്കിൽ പറഞ്ഞിരിക്കുന്നത് 60 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി, അപ്പത്തേന് ബിരിയാണി റെഡിയാകും എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൊത്തം 330 ഗ്രാം ആണ് ഒരു ബോക്സിനുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ കൂടി 660 ഗ്രാം. അപ്പോൾ നമുക്ക് ഈ കവറൊന്ന് പൊട്ടിക്കാം. ഓക്കെ, അടിപൊളി. അങ്ങനെ ടാറ്റയുടെ ചിക്കൻ ബിരിയാണി വന്നു, ദേ രണ്ട് ബോക്സ്. ഓക്കെ, സ്പൈസി ചിക്കൻ ബിരിയാണി കേട്ടോ. ഓക്കെ, സ്പൈസി ചിക്കൻ ബിരിയാണി. സോ നമുക്ക് ഇതിൻ്റെ മാനുഫാക്ചർ ഡേറ്റ് നോക്കാം. അതായത് 4/6/2022 ഇത് ഉണ്ടാക്കിയേക്കുന്നത്. നമുക്കത് മാനുഫാക്ചർ ഡേറ്റ് എക്സ്പയറി ഡേറ്റ് 3/6/2023. 1.5 മാസം പഴക്കമുള്ള ചിക്കൻ ബിരിയാണിയാണ്. നമുക്ക് കുക്ക് ചെയ്ത് കഴിച്ച് നോക്കാം, എന്താകുമോ എന്തോ അറിയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പഴക്കം എന്ന് പറയുന്നത് 1.5 മാസമാണ് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ ഇവർ അവകാശപ്പെടുന്നത്. യാതൊരു പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ല, കഴിക്കുന്നതിന് കുഴപ്പമില്ല, വേറെ ഹെൽത്തിന് പ്രോബ്ലംസ് ഒന്നുമില്ല. നമുക്ക് കഴിച്ചു നോക്കാം. ഒരു ഫോർക്കുണ്ട്, അതുപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത ബോക്സ് പൊട്ടിക്കാം. അതും സെയിം തന്നെയാണ്. അടുത്ത ബോക്സ് പൊട്ടിച്ചു. അതിലും നമുക്ക് അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റൗ പതുക്കെ അതങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഈ ബോക്സ് നല്ലപോലെ ഷെയ്ക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നല്ലപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്യണം. കൂട് കൂട്ടിങ്ങനെ പോകും. ഷെയ്ക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഈ കൂടോടുകൂടി, ബോക്സോടുകൂടി പതുക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇടാം. പോകുന്നില്ല. 5 മിനിറ്റ് നമ്മൾ ചൂടാക്കി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഈ കൂടെ കവറ് പതുക്കെ ഒരു സൈഡിൽ നിന്ന് പതുക്കെ പോരുന്നില്ല കേട്ടോ. നമുക്ക് പതുക്കെ ഏതോ ഒരു സൈഡിൽ പിടിച്ച് വലിച്ച ഒരു സാധനങ്ങൾ പൊങ്ങി പോരുമെന്നാണ് പറയുന്നത്, പക്ഷെ വലിച്ചിട്ട് കിട്ടണില്ല. വലിച്ചിട്ട് പോരുന്നില്ല, അതുകൊണ്ട് നമുക്ക് പതുക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സാധനം വലിച്ച പോരേണ്ടതാണ്, പക്ഷെ എന്തോ ഒരു
പ്രശ്നമുണ്ട്. ഇനി നമുക്ക് ഒരിക്കാം അങ്ങോട്ട്. ചെറിയ ചൂടായിട്ടുണ്ടോ? ഇത് കാര്യമായിട്ടൊന്നും ചൂടായ ലക്ഷണം കാണുന്നില്ല. അഞ്ച് മിനിറ്റ് നമ്മൾ ഇട്ടു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്്ക് ഓക്കെ, നമുക്ക് കുടഞ്ഞിടാം. അപ്പൊ നമുക്ക് നേരെ പാത്രത്തിലേക്ക് കുടഞ്ഞിടാം. പാത്രത്തിലേക്ക് ഇട്ടു. ഇനി സ്പൂണുണ്ട്, നമുക്ക് പതുക്കിയുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്ന് അറിയില്ല. ഒന്നര മാസം പഴക്കമുള്ള ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതെ, ചിക്കൻ്റെ പീസ്, അതെ ചിക്കൻ പീസൊക്കെ ഉണ്ട്. നമുക്ക് കഴിച്ച് നോക്കിയാലോ. അപ്പം ആദ്യം വാവ കഴിച്ച് നോക്കിയതിന് ശേഷം റിവ്യൂ പറയുന്നതായിരിക്കും, അതിനുശേഷം ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഞാൻ കൊരു തരണോ വാവ തന്നെ കഴിക്കുമോ? കഴിച്ചോ, നല്ല സ്വദിച്ച് കഴിച്ചോ. എങ്ങനെയാണെന്ന് പറഞ്ഞേ, എരിവുണ്ടോ? എന്താ തോന്നണേ, എരിവുണ്ടോ? എന്തായാലും നമ്മൾ സാധാരണ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടോ? ആ ടേസ്റ്റ് അല്ല, ഇത് വേറൊരു ടേസ്റ്റാ അല്ലേ. എന്നാലും എങ്ങനെയുണ്ട്, കുഴപ്പമില്ല, നല്ലതാണോ? കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു അല്ലേ. ഓക്കെ, ഇനിയിപ്പോ ഞാനൊന്ന് കഴിച്ചു നോക്കാം. ഇനി ഞാൻ കഴിച്ചു നോക്കട്ടെ. ഓക്കെ, അപ്പം ദേ നമ്മുടെ ഒരു ചിക്കൻ പീസും റൈസും എടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അതായതോ, പിന്നെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പൈസിയാണ്. നമ്മൾ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് മേടിക്കുമ്പം കിട്ടുന്ന ഒരു ടേസ്റ്റ്, ആ ടേസ്റ്റ് അല്ല. ആ ടേസ്റ്റിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ടേസ്റ്റാണ്. അതായത് ഇതിന് ടേസ്റ്റ് ഇല്ലെന്നല്ല, പക്ഷേ ആ ഒരു ടേസ്റ്റുള്ള വേറൊരു ടേസ്റ്റാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, ബൈ, ടാറ്റാ.